90 plus my tuition appil focus area materials ഉപയോഗിച്ച് പഠിക്കൂ നേടു ബോർഡ് എക്സാമിന് 90 plus marks താര സാന്നിധ്യം കൊണ്ട് സമ്പന്നമായ സൈലം ടോപ് സിംഗർ സ്റ്റാർ നൈറ്റിന്റെ വേദിയിൽ വയലിൻ സംഗീതത്തിൽ മത്സര പോരാട്ടത്തിനായി എത്തുന്നു വിവേകാനന്ദൻ ചേട്ടനും ഒപ്പനോട് ഫ്രാൻസിസ് ചേട്ടനും വെൽക്കം Thank you.
അതി ഗംഭീരമായിരുന്നു കേട്ടോ. താങ്ക് യു സാർ, താങ്ക് യു. രണ്ട് പേരും കൂടെ ഈ പാട്ട് ഒരു വലിയൊരു ഹൈറ്റിലെത്തിച്ചു. ഞാനൊരു ഒന്നൊന്നേകാൽ വർഷമായി ഗാനമേള പാടിയിട്ട്. അപ്പം ഒരു ഷോ കണ്ടിട്ടും ഒന്നൊന്നേകാൽ വർഷമായി. ഇവിടെ നമ്മൾ കോമ്പറ്റീഷൻ വരുന്നുണ്ട്, ഇവൻ്റ് നടക്കുന്നുണ്ട്. പക്ഷേ എന്തോ ഈ സ്റ്റാർ നൈറ്റിന് ഞാനിവിടെ ഈ കസേലിൽ ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ ഏതോ ഒരു ഷോയിൽ ദുബായിലോ അതോ ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തോ എവിടാണെന്ന് എനിക്ക് അറിഞ്ഞൂട. അവിടെ ഇരുന്ന ഒരു ഫീലാണ് നിങ്ങൾ രണ്ടുപേരും കൂടെ തന്നത്. അതായത് ജസ്റ്റ് ഞാൻ വെളിയിൽ കസേലിൽ ഓഡിയൻസിൻ്റെ ഇടയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ സ്റ്റേജിൽ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ, അത് ഈ പാട്ടിന് ഇത്ര മനോഹരമായിട്ടൊരു ഒരു ബ്യൂട്ടിഫുൾ എൻഡിങ് ആണ് സാർ. താങ്ക് യു സാർ, താങ്ക് യു. എന്നായിരിക്കുന്നു കേട്ടോ, അസലായിട്ടുണ്ട്. അസലായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒന്നുമില്ല, ഭയങ്കര ഇഷ്ടപ്പെട്ടു. വയലിനില് ദാസേട്ടനെയും എസ് പി ബിനെയും കാണിച്ചു തന്നു. ശരിക്കും ആ വോയിസ് ഡിഫറൻസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യണ്ടായിരുന്നു. അതെന്തായിരുന്നു അതിന്റെ അത്ഭുതം? എന്താണ്? അത് ഓരോരുത്തരുടെ കൈയുടെയും വയലിൻ്റെയും ടോണാണ്. അത് കർണാറ്റിക് ട്യൂണിംഗ് ആണ്. ഞാൻ കർണാറ്റിക് ട്യൂണിംഗ് വായിക്കണം. അപ്പൊ ഒരു കർണാറ്റിക് എന്താ പറഞ്ഞ ഒരു ഷാർപ്നെസ് കുറഞ്ഞു കിടക്കും. അതെ അതെ. അപ്പൊ വെസ്റ്റേണും ഈസ്റ്റേണും തമ്മിലുള്ള വയലിന്റെ ടോൺ വ്യത്യാസമാണോ? അത് ഓരോ കൈക്കും വ്യത്യാസമുണ്ട്. അല്ല, പക്ഷെ അത് നമുക്ക് ഈ സോങ്ങിന് ഭയങ്കരമായിട്ട് നിങ്ങൾ ഭയങ്കര അതിന്റെ ബ്രില്യൻസ് ഭയങ്കരമായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാസേട്ടന്റെയും എസ് പി ബിയുടെയും ആ വോയിസിന്റെ നമ്മൾ ആ ലിറിക്സ് പാടുമ്പോൾ ഉള്ള ശബ്ദ വ്യത്യാസം ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് നമുക്ക് ഈ വയലിൻ, സാധാരണ ഞാൻ ആലോചിച്ച് ഈ രണ്ട് വയലിനും കൊണ്ട് വായിച്ചാലും ഒരു വയലിനും വായിച്ചാലൊക്കെ ഒരേപോലെ അല്ലേ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ എന്ന് ആദ്യം സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞെട്ടിച്ചു കളഞ്ഞിട്ടോ. താങ്ക് യു, താങ്ക് യു. സാർ, ഇത് ഇങ്ങനൊരു പെർഫോമൻസ് നമുക്ക് ചെയ്താലൊന്ന് ഫാൻസ് ചേട്ടൻ ഇന്നലെ ചോദിക്കുക ചെയ്താ. കാരണം അത് എനിക്കറിയില്ല കേട്ടോ, ഒന്നും പ്ലാൻ ചെയ്തില്ല. പക്ഷെ രണ്ട് ഷർട്ട് ഒരേ ഷർട്ടൊക്കെ ഇട്ടിട്ട് നടന്നിട്ടുണ്ട്. ഒരേ കളറിലെ വയലിനും അതെ അതെ ഒക്കെ ആയിട്ട് ഗംഭീരം. താങ്ക് യു, താങ്ക് യു. ഗംഭീരം അത് തന്നെയാണ് ഇതിൻ്റെ വാക്ക്. പിന്നെ നിങ്ങളങ്ങനെ വളരെ ചിരിച്ച് സന്തോഷത്തോടു കൂടി ഫ്രാൻസിസും വിവേകും കൂടി, അത് ഇതിനകത്ത് നിങ്ങൾക്കൊരു സംശയമൊന്നുമില്ല, വെച്ചലക്കാന്നുള്ള ഒരൊറ്റ ഇതാണ്. എംജി സാർ പറഞ്ഞ പോലെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് സത്യം പറഞ്ഞ എങ്ങും പെർഫോം ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് ഈ സ്റ്റേജ് കാണുമ്പോൾ ഉള്ള ഒരു ആക്രാന്തം കൂടി ഇതിനകത്തുണ്ട്. ഞാനിത് കുട്ടിക്കാലത്ത് ഞാനും എന്റെ അനിയനും കൂടി ചെയ്തിട്ടുള്ളതാണ്. ഏത്? ഇത് ഈ വയലിൻ. ഇതിന്റെ പേരെന്താ? അതാണ് ബൊക്കെ. ഇതോ ഇതും ഇതുണ്ടാവില്ല. അനിയനും കൂടി അവനൊരു 8 വയസ്സ്, എനിക്കൊരു 10 വയസ്സ്. ഇത് മാത്രം ഉണ്ടാവും. അടി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് അടി തന്നെ. ഇതേ സ്പീഡിൽ മടലാണ്. ഓല മടല് എന്തായിക്കോട്ടെ, അതിനാണ് ഈ പറയുന്നത്. ഈ ബോയ് എന്നൊക്കെ പറയുന്നത്. നിങ്ങളിങ്ങനെ ചിരിച്ചത് കാണിക്കണ കണ്ടപ്പോ ഞാൻ ശരിക്കും പറയണെങ്കിൽ എന്റെ കുട്ടിക്കാലത്തേക്ക് ഒന്ന് പോയി. ഞാനും എന്റെ അനിയൻ വെലസും കൂടിയിട്ടുള്ള ഒരു കളിയായിരുന്നു അത്. എന്തായാലും ഇത് ഞാൻ ഇതുമ്മ തൊട്ട് നോക്കിയിട്ടുണ്ട്. വയലിൻ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എനിക്ക്. ഞാൻ പലതും ഉദ്ദേശിച്ചിട്ടുള്ള ആളാണ്. പല ഈ പറഞ്ഞ പോലുള്ള ഇൻസ്ട്രുമെന്റ്സ് ഏതെങ്കിലുമൊക്കെ വായിക്കണം എന്നൊക്കെ ഉള്ളത്. ഇപ്പം നമ്മൾ കാണുന്ന ഒരു കാര്യം, എല്ലാ സ്ഥലങ്ങളിലും കുട്ടികൾ സൈക്കിളിൽ ഇങ്ങനെ പോകുമ്പോൾ ഈ വയലിൻ്റെ ആകൃതിയിൽ ഇതിൻ്റെ പിന്നിൽ ബാഗ് വെച്ചിട്ട് അവരിങ്ങനെ ചവിട്ടി പോണ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ദൈവമേ, ഒരു 3-4 കൊല്ലം കഴിയുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? ഒന്നുമില്ല, 4 കൊല്ലം കഴിയുമ്പോൾ ഈ സാധനം എടുത്താകത്തോണ്ട് നോക്കി. പക്ഷെ കുറേ പേര് ഇപ്പൊ പഠിക്കുന്നുണ്ട്. കാരണം കുറേ പേര് വെറുതെ ഒരു വീട്ടുകാർ തന്നെ, അല്ല അവൻ്റെ ആ വീട്ടിലത്തെ അവൻ്റെ മകൻ പോകുന്നുണ്ട്, എന്നാ പിന്നെ നമ്മുടെ മകനെയും പറഞ്ഞയക്കുക. അങ്ങനെ കുറെ പേര് ഇതിൻ്റെ പിന്നാലെ കിടന്ന് നടക്കുന്നുണ്ട്. അപ്പൊ അത് നല്ലതാ, കാരണം ഈ സാധനമൊക്കെ ചിലവായിക്കോളും. ഏത് കടകൾ നമുക്കറിയാം ഇതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ. എന്തായാലും ഗാനം ഗംഭീരമായി എന്ന് പറഞ്ഞ എന്താ ഒരു ഉഷാറായിരുന്നു. ഓക്കെ വിവേക്, അടിപൊളി. ഞാൻ ഈ പാട്ട് പ്രോഗ്രാമിന് പാടുന്ന പാട്ടാണല്ല, അപ്പോൾ അതുകൊണ്ട് ഞാനും വിവേകും പാടിയിട്ടുണ്ട്. പിന്നെ ഞാനും ബ്രദറും അൻസാറും കൂടിയൊക്കെ പാടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഈ പാട്ട് ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് എന്നിട്ട് വിളിച്ച് പാടാൻ പറഞ്ഞാലും പാടാം. അങ്ങനെ അത്രയും നമുക്ക് മനസ്സിലുള്ള പാട്ടാണ്. അത് തകർത്ത് അടിപൊളിയായിരുന്നു. നിങ്ങൾ വായിച്ചപ്പോൾ ഇടയ്ക്ക് വന്ന് പാടിയാലാന്ന് ഇങ്ങനെ ആലോചിച്ച്, പിന്നെ ഞാൻ പാടി നോക്കി. അപ്പോൾ ശ്രുതി വ്യത്യാസമുണ്ട്. പിന്നെ നിങ്ങളുടെ നല്ല ആ ഒരു കോമ്പിനേഷൻ, നാഷ്ക പറഞ്ഞ പോലെ ആ ടോൺ ചേഞ്ച് നമുക്ക് നല്ല ഫീൽ ചെയ്യണ്ടായിരുന്നു. നന്നായിട്ട് എന്തൻപൺ കേട്ട അത് അതുവരെ നിങ്ങൾ ആ കറക്റ്റ് ആ പ്രൊപ്പോഷനിൽ വായിച്ചെന്നുള്ളത് അത് നല്ല രസമായിരുന്നു. അത് ശരിക്കും ഞാനിപ്പോൾ പെട്ടെന്ന് എൻ്റെ ഒരു ഫ്രണ്ടിനെ ഓർക്കുവാണ്, ചന്ദുലു ഫ്രാൻസിന്റെ. ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ ഞങ്ങൾ 4 വർഷം ഇതുപോലെ ഞാനും ചന്ദുലും കൂടിയാണ് ഇങ്ങനെ ഒന്ന് വായിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ആ ഒരു ഓർമ്മയിലേക്ക്. എന്തായാലും അടിപൊളിയായിരുന്നു. തീർച്ചയായിട്ടും വയലിൻ എന്നുള്ളതൊരു ഒരു ടഫ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അത് ശരിക്കും
വായിക്കുന്നവരെ കാണുമ്പോൾ സന്തോഷവും ഒരു ചെറിയ ഒരു അസൂയൊക്കെ തോന്നാറുണ്ട്. അങ്ങനെ ഫ്രാൻസും ഞാനൊക്കെ ഒരേ സമയത്ത് എനിക്ക് തോന്നുന്നു ഫ്രാൻസ് കോളേജിൽ സെൻറ് ആൽബർട്സിൽ പഠിക്കുമ്പോൾ തൊട്ട് എല്ലാ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ നമുക്ക് പേപ്പറിൽ കാണാം ഫ്രാൻസിൻ്റെ ഒരു ഫോട്ടോ. പിന്നെ ഇങ്ങനെ എ ആർ റഹ്മാൻ ടീമിൽ വരെ കൊച്ചിൻ സ്ട്രിങ്സ് എത്തി. അപ്പൊ ഇവരെയൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. തീർച്ചയായിട്ടും ഇന്ന സെൻസർ പറഞ്ഞ മാതിരി ഈ എല്ലാവരും ഇപ്പൊ വയലിനിലേക്ക് കടക്കുകയാണല്ലോ. അപ്പൊ ഞാൻ ആർക്കിടെക്ചറിന് ചെയ്തത് മ്യൂസിക് കോൺസർവേറ്ററി ആണ് എന്റെ തീസിസ് ആയിട്ട് എടുത്തത്. അപ്പൊ ഞാൻ ഈ സ്റ്റുഡിയോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേസ് സ്റ്റഡിക്ക് പോകുമ്പോൾ എന്നോട് ഇങ്ങനെ മ്യൂസിക് അത്യാവശ്യം അറിയണ ഒരാൾ പറയും, വയലിൻ പഠിക്കാൻ തുടങ്ങുന്നവർക്ക് വേണ്ടി പ്രത്യേകം സൗണ്ട് പ്രൂഫ് ചെയ്തിട്ടുള്ള ഒരു റൂം വേണമെന്ന്. കാരണം ഇത് ശരിക്കും പുറത്തേക്ക് വന്നില്ലെങ്കിൽ ഏറ്റവും എന്താ പറയുക, നമുക്ക് തീരെ സഹിക്കാൻ പറ്റാത്തൊരു ശബ്ദമായിട്ടാണ് പലവരും വായിച്ചിട്ട് ഇത് വരിക പുറത്തേക്ക്. പക്ഷേ ആ ഒരു ഇതിന്ന് ഇവിടെ വന്ന് വായിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ ഫ്രാൻസിസ് ഏട്ടൻ മറ്റേ പടകാളി വായിക്കാറില്ല, അത് വായിച്ചിട്ട് ഞാനിങ്ങനെ ആ വീഡിയോ ഒരു 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 15 തവണ ഞാനത് ഇങ്ങനെ ഇരുന്ന് കണ്ടിട്ടുണ്ട്. എവിടുന്നാണ് ഈ മനുഷ്യൻ ഇത് വായിക്കുന്നതെന്ന് ആലോചിച്ചിട്ട് എന്താ പറയുക, ഞാൻ ഫ്രാൻസിസ് ഏട്ടൻ്റെ പേഴ്സണലി വലിയൊരു ഫാനാണ്. ഫ്രാൻസിസ് ഏട്ടൻ്റെ മ്യൂസിക് ആണെങ്കിലും വർക്ക് ആണെങ്കിലും എല്ലാം ഒരുപാട് തവണ അച്ഛനാണെങ്കിലും കുറെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രാൻസ്. അതെ, ഒരുപാട്. അപ്പോ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഈ പറഞ്ഞ മാതിരി ഒരുപാട് പേര് വയലിൻ പഠിക്കും, പക്ഷെ അതിന്ന് വളരെ എണ്ണപ്പെട്ട ആൾക്കാർ മാത്രമേ ഇങ്ങനെ വരുള്ളൂ. അപ്പോ എന്താ, നമുക്കൊരു ബ്ലെസ്സിങ് ആയിരുന്നു അത് കേൾക്കുന്നത്.